രാജഗിരിയിൽ ക്വാറിക്ക് അനുമതി നൽകിയതിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് കോടതിയെ സമീപിക്കും രാജഗിരിയിൽ പുതുതായി രണ്ട് ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ചെറുപുഴ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിലാണ് തീരുമാനമായത് തുടർന്ന് സർവകക്ഷി സംഘം കരിങ്കൽ ക്വാറി പ്രദേശങ്ങൾ സന്ദർശിച്ചു കോടതി ഉത്തരവിനെ തുടർന്ന് ചൂരപ്പടവ് കോറിക്ക് അനുമതി നൽകേണ്ടി വന്നതിന് പിന്നാലെ രാജഗിരിയിലും രണ്ട് കോറികൾക്ക് പ്രവർത്തനാനുമതി നൽകാൻ നിർദ്ദേശിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇന്നു ചേർന്ന സർവകക്ഷിയോഗത്തിൽ തീരുമാനമായത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഏകജാലക സംവിധാനം വഴിയാണ് ക്വാറി ഉടമകൾ പ്രവർത്തനാനുമതി നേടിയെടുത്തത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമസഭ വിളിച്ചു ചേർത്ത് പ്രമേയം പാസാക്കി ലൈസൻസ് പുതുക്കി നൽകാതിരുന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ക്വാറിയാണ് ഇപ്പോൾ ഏകജാലക സംവിധാനം വഴി പ്രവർത്തനാനുമതി നേടിയത് സർക്കാർ തലത്തിൽ അനുമതി നൽകിയ ക്വാറിയുടെ പ്രവർത്തനം തടയാൻ പഞ്ചായത്തിന് സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് സർവ്വകക്ഷിയോഗത്തിൽ ടി ഐ മധുസൂദൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അലക്സാണ്ടർ എന്നിവരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സംസാരിച്ചു തുടർന്ന് സർവകക്ഷി സംഘം കരിങ്കൽ ക്വാറി പ്രദേശങ്ങൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ